ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് ബൈ സിൽക്സ് എന്താ ഒരു മൂഡ് ഓഫ് ഇപ്പം മുടി വല്ലാതെ കൊഴിയുന്നുണ്ട് തോന്നുന്നു വൈറ്റമിൻ യും മിക്ക സ്ത്രീകളുടെ മുടി കൊഴിച്ചന്റെ പ്രധാന കാരണം അമൃത് വേണി ഹെയർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡി ആലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ ഫോർ വിമൻ നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിൻ്റെ സായാഹന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് എട്ട് വ്യാഴാഴ്ച പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തി ഫൈനലിലെ അയോഗ്യതയ്ക്ക് പിന്നാലെ വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഗുസ്തി ഫൈനലിലെ അയോഗ്യതയ്ക്കെതിരെ വിനേഷ് നൽകിയ അപ്പീലിൽ കായിക കോടതിയുടെ വിധി ഇന്ന് വരാനിരിക്കുകയാണ് പ്രഖ്യാപനം വിധി അനുകൂലമെങ്കിൽ വിനേഷ് വെള്ളി മെഡൽ പങ്കിടും ഗുഡ് ബൈ റസ്ലിംഗ് ഇനി മത്സരിക്കാൻ കരുത്ത് ബാക്കിയില്ലെന്നും വിവരങ്ങൾ തകർന്നുവെന്നും ഗുസ്തിയോട് വിട പറയുകയാണെന്നുമാണ് വിനേഷ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഒളിമ്പിക് ഗുസ്തി ഫൈനലിലെ വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യത ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ബഹളത്തിനിടെ വിഷയത്തിൽ ചർച്ച അനുവദിക്കാതെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പ്രതിപക്ഷത്തോട് കയർത്ത് സഭവിട്ടു ഏതു വേദിയിലും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും പ്രതിപക്ഷം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും മന്ത്രി ജെ നദ്ദ വ്യക്തമാക്കി രാജ്യസഭാ നടപടികൾ തുടങ്ങിയ ഉടൻ വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യത ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു അയോഗ്യതയ്ക്ക് പിന്നിൽ എന്തെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു എന്നാൽ ചർച്ചയില്ലെന്ന് ജഗ്ദീപ് ധൻഖർ അറിയിച്ചു മുദ്രാവാക്യം മുഴക്കിയ തൃണമൂൽ എം പി ഡെറിക് ഒബ്രിയാനെ ശാസനം നൽകുകയും ചെയ്തു വിനേഷ് ഫോഗട്ടിനെ ഒളിമ്പിക്സിൽ അയോഗ്യാക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷത്തിന്റെ നീക്കം വിനേഷ് ഫോകട്ടിനെ അയോഗ്യത കല്പിച്ചതിനെക്കുറിച്ചും കായിക മേധാവികളുടെ പിടിപ്പുകേടിനെക്കുറിച്ചും ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്നതും നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐ എം പി സന്തോഷ് കുമാർ ചട്ടം ഇരുനൂറ്റി അറുപത്തിയേഴ് പ്രകാരം രാജ്യസഭയിൽ നോട്ടീസ് നൽകി പാർലമെന്റിന്റെ ഇരുസഭകളിലും വിഷയം ഉന്നയിച്ച് പ്രതിഷേധിക്കും ഇന്നലെ കേന്ദ്രമന്ത്രി നടത്തിയ പ്രസ്താവന തൃപ്തികരമല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലെ പത്തുനാൾ നീണ്ട രക്ഷാദൌത്യം അവസാനിപ്പിച്ച് സൈന്യം മടങ്ങുന്നു സൈന്യത്തിന് സർക്കാരും ജില്ലാ ഭരണകൂടവും യാത്രയയപ്പ് നൽകും രക്ഷാപ്രവർത്തനം പൂർണ്ണമായും എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് ഫയർഫോഴ്സ് പോലീസ് എന്നീ സേനകൾക്ക് കൈമാറുമെന്നും സൈന്യം അറിയിച്ചു തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറ് ബറ്റാലിയൻ അംഗങ്ങളാണിവർ അതേസമയം താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിന്റെ മെയിന്റനൻസ് ടീം പ്രദേശത്ത് തുടരും ഹെലികോപ്റ്റർ സെർച്ച് ടീമും അടുത്ത നിർദ്ദേശം വരുന്നതുവരെ തുടരും ബാക്കിയുള്ളവരാണ് മടങ്ങുകയെന്നും സൈന്യം അറിയിച്ചു വയനാട്ടിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ പ്രതീക്ഷയോടെ കേരളം ഏറ്റവും തീവ്രതയുള്ള ദുരന്തമെന്ന നിലയിൽ എൽ ത്രീ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം പ്രധാനമന്ത്രിയുടെ വരവോടെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ പുനരധിവാസത്തിന് വേണ്ട തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനം ദേശീയ ദുരന്ത നിധിയിൽ നിന്ന് കിട്ടും കേന്ദ്രസഹായം കൂട്ടണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയടക്കം ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു വയനാട് ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി സർക്കാരിൽ നിന്നും മുൻകൂട്ടി അനുമതി വാങ്ങാതെയുള്ള ഫണ്ട് ശേഖരണം തടയണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് സ്വദേശിയും ചലച്ചിത്ര നടനുമായ അഡ്വക്കേറ്റ് സി ഷുക്കൂറാണ് ഹർജി നൽകിയത് നിരവധി സംഘടനകൾ അവരുടെ അക്കൗണ്ട് വഴി വിവിധ തലങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കുകയാണ് ഈ ഫണ്ടുകൾ ശേഖരിക്കുന്നതും വിനിയോഗിക്കുന്നതും നിരീക്ഷിക്കുന്നതിനോ മേൽനോട്ടം വഹിക്കുന്നതിനോ ഒരു സംവിധാനവും നിലവിലില്ലെന്നും ഹർജിയിൽ പറയുന്നു വയനാട്ടിൽ നാളെ രാവിലെ എട്ട് മണി മുതൽ ജനകീയ തിരച്ചിൽ ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ജനകീയ തിരച്ചിലാവും നടക്കുകയെന്നും ഇതിൽ എല്ലാവർക്കും പങ്കെടുക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്യാമ്പുകളിൽ കഴിയുന്ന ആർക്കെങ്കിലും തെരച്ചിലിൽ പങ്കെടുക്കണമെങ്കിൽ നേരത്തെ വിവരം അറിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസം മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതി നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്നതാണ് ഒന്നാം ഘട്ടം ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വിപുലമായ പദ്ധതിക്ക് രൂപം നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു സ്ഥിരം വീടുകളിലേക്ക് മാറുന്നതിനു മുമ്പുള്ള ഇടക്കാല ട്രാൻസിറ്റ് ഹോം സംവിധാനമാണ് രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കുക ഇതിനായി അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി ഫ്രീ ഫാം സാങ്കേതികവിദ്യയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കും സമ്പൂർണ്ണ പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ടൗൺഷിപ്പ് പദ്ധതി മൂന്നാം ഘട്ടത്തിലാണ് നടപ്പിലാക്കുകയെന്നും മന്ത്രി അറിയിച്ചു വഖഫ് നിയമ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി കിരൺ റിജു ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ശക്തമായ പ്രതിഷേധത്തിനിടെയാണ് ബിൽ അവതരണം രാജ്യത്തെ വിഭജിക്കാനുള്ള ബില്ലാണെന്നും ശക്തിയുക്തം എതിർക്കണമെന്നും രാവിലെ ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള സർക്കാർ നീക്കമെന്ന് സമാജ്വാദി പാർട്ടി ആരോപിച്ചു ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിനെതിരെ സി പി എമ്മിനായി കെ രാധാകൃഷ്ണൻ എംപിയും കോൺഗ്രസ് എം പിമാരായ എം കെ രാഘവനും കെ സി വേണുഗോപാലും ഹൈബി ഇടനും നോട്ടീസ് നൽകി നജീബ് കാന്തപുരത്തിന് പെരിന്തൽമണ്ണ എംഎൽഎ പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ നല്കിയ ഹർജി ഹൈക്കോടതി തള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നിന്നും വെറും മുപ്പത്തെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ നജീബ് കാന്തപുരം വിജയിച്ചത് അപാകതകൾ ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ തപാൽ വോട്ടുകൾ എണ്ണിയിരുന്നില്ല ഉദ്യോഗസ്ഥൻ ബാലറ്റ് കവറിൽ ഒപ്പുവെച്ചില്ല എന്ന കാരണത്താലാണ് എണ്ണാതിരുന്നത് ഈ വോട്ടുകൾ അസാധുവാക്കിയതിനെതിരെ എതിർ സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അമീബിക് മസ്തിഷ്കജ്വരം വ്യാപിക്കുന്നതിനെ കുറിച്ച് പഠനം നടത്താൻ ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് കൗൺസിൽ സംഘം കേരളത്തിലെത്തും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രോഗവ്യാപനത്തിന്റെ കാരണം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഐ സി എം ആറിനെ കത്തയച്ചിരുന്നു തുടർന്നാണ് ഗവേഷണത്തിനായി കേന്ദ്ര സംഘം എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത് പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിനോട് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഓഫ് മുതിർന്ന സി പി എം നേതാവും മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു രാവിലെ ഒമ്പതരയോടെ കൊൽക്കത്തയിലെ സോ വസതിയിലായിരുന്നു അന്ത്യം ശ്വാസകോശ സംബന്ധവും വാർദ്ധക്യ സഹജവുമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് വരെ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിലാണ് സി പി എം പി ബി കേന്ദ്ര കമ്മിറ്റി സ്ഥാനങ്ങൾ ഒഴിഞ്ഞത് ബംഗാളിലെ പാർട്ടിയുടെ മാത്രമല്ല ഇന്ത്യയിലുടനീളമുള്ള സി പി എമ്മിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെയും നഷ്ടമാണ് പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ വിയോഗമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് സി പി എമ്മിന്റെ ഇന്നത്തെയും നാളത്തെയും പൊതുപരിപാടികൾ മാറ്റിവെച്ചതായും കേരളത്തിലുടനീളം പാർട്ടി അനുശോചന യോഗങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കോട്ടയം നഗരസഭയിലെ മൂന്ന് കോടിയുടെ തട്ടിപ്പ് കേസിന്റെ അന്വേഷണം വിജിലൻസ് ഏറ്റെടുത്തേക്കും അഴിമതി നിരോധന നിയമപ്രകാരമാകും നടപടി പ്രതി അഖിൽ പി വർഗീസ് ഇപ്പോഴും ഒളിവിലാണ് ഇയാളുടെ അമ്മയുടെ അക്കൌണ്ടിലേക്ക് ഫാമിലി പെൻഷൻ തുക മാറ്റിയായിരുന്നു തട്ടിപ്പ് നേരത്തെ ഇയാൾ ജോലി ചെയ്തിരുന്ന കൊല്ലം നഗരസഭയിൽ നിന്നും നാൽപ്പത് ലക്ഷം തട്ടിയ കേസിൽ അഖിൽ മുമ്പ് നടപടി നേരിട്ടിരുന്നു തട്ടിപ്പിൽ പ്രതിഷേധിച്ച് കോട്ടയം നഗരസഭയിൽ ഇന്ന് എൽ ഡി എഫും ബി ജെ പിയും പ്രതിഷേധം നടത്തും അതിസമർത്ഥമായ സൈബർ തട്ടിപ്പിനെ താൻ ഇരയായെന്ന് ഡോക്ടർ ോസ് രണ്ട് ദിവസം വെർച്വൽ കസ്റ്റഡിയിലാണെന്ന് തട്ടിപ്പുകാർ വിശ്വസിപ്പിച്ചുവെന്ന് ഡോക്ടർ ഗീവർഗീസ് മാർക്കുറീലോസ് പറഞ്ഞു വിരമിക്കൽ ആനുകൂല്യം അടക്കമുള്ള തുകയാണ് തട്ടിപ്പ് സംഘം കൈക്കലാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഞ്ചേശ്വരം പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഉറക്കഗോളിക കഴിച്ച് വാർഡ് മെമ്പറുടെ ആത്മഹത്യാ ശ്രമം അങ്കണവാടി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് ഏഴാം വാർഡ് മെമ്പറായ മുസ്ലിം ലീഗിലെ ആയിഷ് റുബീന ഉറക്കഗോളിക കഴിച്ചത് ഗുരുതരാവസ്ഥയിലായ ഇവർ മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ ഇന്നലെ ഭരണസമിതി യോഗത്തിനിടയിലായിരുന്നു സംഭവം ഏങ്കണ്ടിയൂരിലെ ദളിത് യുവാവായ വിനായകന്റെ മരണത്തിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് ടി വൈഎസ്പി കോടതിയിൽ റിപ്പോർട്ട് നൽകി വിനായകനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചത് പിടിച്ചുപരി കേസിൽ കുറ്റസമ്മതം മൊഴി നേടിയെടുക്കുന്നതിനു വേണ്ടിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അത് ആത്മഹത്യാ പ്രേരണയാകുന്നില്ലെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു കൂടത്തായി റോയ് തോമസ് വധക്കേസിൽ പ്രധാന പ്രതി ജോളി തോമസിന്റെ ഭർത്താവും കേസിലെ സാക്ഷിയുമായ ഷാജു സഖറയുടെ വിസ്താരം പൂർത്തിയായി കൊലപാതകങ്ങളെക്കുറിച്ച് ജോളി തന്നോട് പറഞ്ഞിരുന്നതായി പ്രോസിക്യൂഷൻ വിസ്താരത്തിൽ നൽകിയ മൊഴിയിൽ ഷാജു ഉറച്ചുനിന്നു തിങ്കളാഴ്ച ജോളിയുടെ സഹോദരന്മാരുടെയും മുൻ പള്ളിവികാരുടെയും വിസ്താരം നടക്കും മലമ്പുഴ അണക്കെട്ടിലെ സ്പിൽവേ ഷട്ടറുകൾ രാവിലെ തുറന്നു അണക്കെട്ടിലെ വെള്ളം പ്രതീക്ഷിത ജലനിരപ്പായ നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒമ്പത് ഒമ്പത് മീറ്ററിൽ എത്തിയതിനാണിത് അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമീകരിക്കാനാണ് ഷട്ടറുകൾ ചെറിയ തോതിൽ തുറന്നത് മുക്കൈപ്പുഴ കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴ എന്നിവയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മലമ്പുഴ ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് തുടർച്ചയായ ഒമ്പതാം തവണയാണ് ആർ ബി ഐ റിപ്പോ നിരക്ക് ആറേ ദശാംശം അഞ്ച് ശതമാനത്തിൽ നിലനിർത്തുന്നത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി മുതൽ ഈ നിരക്കാണ് തുടരുന്നത് ചൊവ്വാഴ്ച ആരംഭിച്ച ധനനയോഗം അവസാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കൊപ്പം ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു അതെ പതിനേഴ് പേർക്കാണ് ഇന്നോവ ക്രിസ്റ്റ കിട്ടാൻ പോകുന്നത് പുതുപുത്തൻ ബെൻസ്കാർ പിന്നെ ആദ്യ സീരീസിൽ ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി കെ എസ് എഫ് പി ഗാലക്സി ചിട്ടികൾ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ച് ലാനിന വരുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ലാനിന പ്രതിഭാസം ശക്തി പ്രാപിക്കുമെന്നാണ് വിലയിരുത്തൽ എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് ഭരണഘടനയുടെ ആമുഖം ഒഴിവാക്കിയെന്ന ആരോപണത്തിൽ രാജ്യസഭയിൽ ഭരണപ്രതിപക്ഷ വാഗ്വാദം ബി സർക്കാർ പരാജയപ്പെട്ടതിന് പിന്നാലെ മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറുടെയും പ്രതിമകൾ മാറ്റിയതുപോലെ ഭരണഘടനയുടെ അന്തസത്തെയും നശിപ്പിക്കുന്നത് ജനങ്ങൾ അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു എന്നാൽ ആമുഖം ഒഴിവാക്കിയിട്ടില്ലെന്നും ദേശീയഗാനവും മൌലിക അവകാശവും മൌലിക ഉത്തരവാദിത്വവും അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മറുപടി നൽകി നീറ്റ് പി ജി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന ആരോപണം നിഷേധിച്ച് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസ് ചോദ്യപേപ്പർ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെന്നാണ് വിശദീകരണം വ്യാജ ആരോപണം ഉന്നയിച്ചതിനെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും എൻ ബി ഇ എം എസ് അറിയിച്ചു ചില ടെലഗ്രാം ചാനലുകളിലാണ് ചോദ്യപേപ്പർ ചോർന്നെന്ന പ്രചാരണമുണ്ടായത് ഇത്തരം പ്രചാരണങ്ങളിലോ പ്രലോഭനങ്ങളിലോ വീഴരുതെന്ന് പരീക്ഷ എഴുതുന്നവരോട് എൻ ബി ഇ എം എസ് ആവശ്യപ്പെട്ടു കലാപ കലുഷിതമായ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ ഇന്ന് അധികാരത്തിലേറും സർക്കാരിനെ നയിക്കാൻ സംബന്ധിച്ച നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് ഇന്ന് പാരീസിൽ നിന്ന് ധാക്കയിൽ മടങ്ങിയെത്തുമെന്നാണ് വിവരം സുനിതാ വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരിച്ചെത്തിക്കുന്ന കാര്യത്തിൽ ഓഗസ്റ്റ് പകുതിയോടെ അന്തിമ തീരുമാനത്തിലെത്തും സ്റ്റാർലൈനർ പേടകത്തിൽ തന്നെ തിരിച്ചെത്തിക്കാനാണ് തീരുമാനമെങ്കിൽ ഈ മാസം തന്നെ തിരിച്ചുവരും അതിന് സാധിച്ചില്ലെങ്കിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലാകും സ്റ്റാർലൈനർ യാത്രികരുടെ തിരിച്ചുവരവ് കമ്പ്യൂട്ടറുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും പ്രമുഖ നിർമ്മാതാക്കളും സേവനദാതാക്കളുമായ ഡെൽ തൊഴിലാളികളുടെ എണ്ണം വെട്ടിക്കുറച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് ഡെല്ലിന്റെ ഈ നീക്കമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനി പതിമൂവായിരത്തിലേറെ ജോലിക്കാരെ പിരിച്ചുവിട്ടിരുന്നു തൊഴിലാളികളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും എയിലേക്ക് കൂടുതൽ ശ്രദ്ധയൂന്നുകയുമാണ് എന്നാണ് വിവരം ജപ്പാനിൽ ശക്തമായ ഭൂചലനം തെക്കൻ ജപ്പാനിലെ ക്യുഷു പ്രദേശത്താണ് ഏഴ് ദശാംശം ഒന്ന് രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ടത് ഇതിനു പിന്നാലെ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭൂകമ്പം സുനാമിക്ക് കാരണമായതായും മിയാസാക്കി പ്രദേശങ്ങളിൽ ഇത് എത്തിച്ചേർന്നതായും ജാപ്പനീസ് മാധ്യമമായ എൻ റിപ്പോർട്ട് ചെയ്തു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ